റായ്ബറേലിയിലും വയനാട്ടിലും രാഹുൽ ഗാന്ധി ഇപ്പോൾ തന്നെ ജയിച്ചു കഴിഞ്ഞു. ഈ രണ്ട് ലോക്സഭാ മണ്ഡലങ്ങളിലും രാഹുലിൻ്റെ ഭൂരിപക്ഷം എത്ര എന്നാണ് ഇനി അറിയേണ്ടത്. വയനാട്ടിൽ കഴിഞ്ഞ തവണ നേടിയ 300,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം ഇത്തവണ രാഹുൽ കൂട്ടുമോ എന്നാണ് ചർച്ച. റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം എത്രയാകും എന്ന ചർച്ച രാഷ്ട്രീയ വിദഗ്ധർക്ക് ഇടയിലുണ്ട്. ഈ റായ്ബറേലിയിലും വയനാട്ടിലും രാഹുൽ ഗാന്ധി മത്സരിക്കുമ്പോൾ രണ്ട് മണ്ഡലങ്ങളിലും ജയിക്കും എന്നുള്ളത് ഉറപ്പാണ്. അങ്ങനെ വന്നാൽ വയനാട് രാഹുൽ ഗാന്ധി വിടും, വയനാട്ടിൻ്റെ കൈ രാഹുൽ ഗാന്ധി വിടും. രാഹുൽ ഗാന്ധിക്ക് പകരം അവിടെ പ്രിയങ്ക ഗാന്ധി മത്സരിക്കുമെന്ന് ACC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പറഞ്ഞിരിക്കുന്നു. പ്രിയങ്ക ഗാന്ധിയുടെ കന്നി അംഗം വയനാട്ടിൽ നിന്നാകും. ആനിരാജ തന്നെയായിരിക്കും CPI സ്ഥാനാർത്ഥിയെന്ന് CPIയും വ്യക്തമാക്കുന്നു. എന്തായാലും പ്രിയങ്ക ഗാന്ധിയെ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കാൻ കോൺഗ്രസ് നേതൃത്വം ശ്രമിച്ചിരുന്നു. പ്രിയങ്ക ഗാന്ധി റായ്ബറേലിയിലും രാഹുൽ ഗാന്ധി അമേഠിയിലും മത്സരിക്കണം എന്നായിരുന്നു കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ആവശ്യം. പക്ഷേ പ്രിയങ്ക ഗാന്ധി മത്സരരംഗത്ത് നിന്ന് പിന്മാറി. രാഹുൽ ഗാന്ധി റായ്ബറേലിയിലെത്തി. അമേഠിയിൽ കിഷോരിലാൽ ശർമ്മ എന്ന KL ശർമ്മ എത്തി. അങ്ങനെ എല്ലാം കൊണ്ടും നാടകീയമായ സംഭവ വികാസങ്ങളാണ് നടന്നത്. KL ശർമ്മ, അമേഠിയിൽ മത്സരിക്കുന്ന KL ശർമ്മ ചില്ലറക്കാരനൊന്നുമല്ല, ഗാന്ധി കുടുംബത്തിൻ്റെ വിശ്വസ്തനാണ്. മാത്രമല്ല അമേഠിയിലെ ജനങ്ങളുമായി നല്ല ബന്ധം സൂക്ഷിക്കുന്ന നേതാവാണ്. പറഞ്ഞു വരുന്നത് പ്രിയങ്ക ഗാന്ധിയുടെ കാര്യമാണ്. പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ മത്സരിച്ച് കന്നിയംഗം കുറിക്കണമെന്നുള്ളത് ACCയുടെ ആവശ്യമാണ്. ACCയുടെ ആവശ്യം പ്രിയങ്ക ഗാന്ധി അംഗീകരിച്ചു കഴിഞ്ഞു എന്നാണ് KC വേണുഗോപാൽ സൂചിപ്പിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ പ്രിയങ്ക ഗാന്ധി കന്നിയംഗം കുറിക്കും, ജയിക്കുമെന്നുള്ളത് ഉറപ്പാണ്. അതിൽ യാതൊരു മാറ്റവുമില്ല. ഇങ്ങനെ പുതിയ പുതിയ നാടകീയ സംഭവ വികാസങ്ങൾ നടക്കുന്നു ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ. രാഹുൽ ഗാന്ധി റായ്ബറേലി വയനാട്ടിൽ മത്സരിക്കുമ്പോൾ താൻ മറ്റൊരു മണ്ഡലത്തിൽ മത്സരിച്ചാലും വയനാട് ഉപേക്ഷിക്കില്ല എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ റായ്ബറേലി ഉപേക്ഷിക്കാൻ രാഹുൽ ഗാന്ധിക്ക് കഴിയില്ല. റായ്ബറേലിയിലെ ജനങ്ങളും ഗാന്ധി കുടുംബവുമായി അത്ര ബന്ധമുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് വയനാട് ഉപേക്ഷിക്കേണ്ടി വരുന്നത്. വയനാട്ടിൽ ഇത്തവണ അദ്ദേഹം 2 തവണ മാത്രമാണ് പ്രചരണത്തിന് ഇറങ്ങിയത്. ബാക്കി പ്രചരണത്തിൻ്റെ എല്ലാം ചുക്കാൻ പിടിച്ചത് പ്രിയങ്കാ ഗാന്ധിയായിരുന്നു. പ്രിയങ്കാ ഗാന്ധി വയനാട്ടുകാർക്ക് ഒരുപാട് ഇഷ്ടമുള്ള നേതാവാണ്. അതുകൊണ്ട് തന്നെ അവർ പ്രചരണത്തിന് ചുക്കാൻ പിടിച്ചപ്പോൾ എല്ലാവരും അവർക്ക് പിന്നിൽ അണിനിരന്നു. എന്തായാലും പ്രിയങ്കാ ഗാന്ധി വയനാട്ടിലെത്തുമ്പോൾ മൻപിച്ച സ്വീകരണമായിരിക്കും ഉണ്ടാകുന്നത്. കാരണം വയനാട്ടുകാർക്ക് പ്രിയങ്ക ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് യോഗങ്ങളൊക്കെ ഹരമാണ്. പ്രിയങ്ക ഗാന്ധിയുടെ പ്രസംഗ ശൈലിയൊക്കെ അവർക്ക് ഏറെ ഇഷ്ടമാണ്. സാധാരണക്കാരിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ ദുഃഖമറിയാനും മറ്റുമൊക്കെ പ്രിയങ്ക ഗാന്ധി ശ്രമിക്കുന്നുണ്ട്. അങ്ങനെയുള്ള പ്രിയങ്ക ഗാന്ധി വയനാട്ടിലെത്തുമ്പോൾ വയനാടുകാർ ഹൃദയം കൊണ്ട് സ്വീകരിക്കും എന്നത് 100% ഉറപ്പ്. പ്രിയങ്ക ഗാന്ധി വയനാട്ടിലെത്തുമെന്ന സൂചനകൾ നേരത്തെ ഉണ്ടായിരുന്നു. ചില ഓൺലൈൻ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോൾ അത് ശരിയായി മാറിയിരിക്കുന്നു. KC വേണുഗോപാൽ തന്നെ, ACCയുടെ ജനറൽ സെക്രട്ടറിയായ KC വേണുഗോപാൽ തന്നെ ഇക്കാര്യം പറഞ്ഞിരിക്കുന്നു. പ്രിയങ്കയുമായും രാഹുൽ ഗാന്ധിയുമായും അഗാധമായ ബന്ധം സൂക്ഷിക്കുന്ന നേതാവാണ് KC വേണുഗോപാൽ. അദ്ദേഹം തന്നെ ഇത് പറയുമ്പോൾ അതിൽ ഒരു മാറ്റവും വരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം.